വെൽക്കം ടു മൈ ചാനൽ. ഞാൻ വന്നിരിക്കുന്നത് തടി കുറയാനുള്ള ഒരു ഡയറ്റ് പ്ലാനുമായിട്ടാണ്. ഞാൻ കംപ്ലീറ്റ് ഡയറ്റ് പ്ലാൻ എന്നല്ല ഉദ്ദേശിക്കുന്നത്, ആദ്യമായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് എങ്ങനെ മെല്ലെ മെല്ലെ ഡയറ്റ് ഫോളോ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യത്തെ ആഴ്ച കുറച്ച് ഭക്ഷണം കഴിക്കുക, അതായത് ഡയറ്റിലുള്ള കുറച്ച് ഭക്ഷണങ്ങൾ ആഡ് ചെയ്ത് കഴിക്കുക, നമുക്ക് ചിലതൊക്കെ ഒഴിവാക്കുക, പിന്നത്തെ ആഴ്ച അത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി അങ്ങനെ അങ്ങനെ നമുക്ക് ഡയറ്റ് ഫോളോ ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരിൽ എങ്ങനെ തുടങ്ങണം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാതിരിക്കരുത്, അത് നമുക്ക് ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ഏർലി മോർണിംഗ് വേണമെങ്കിൽ, അതായത് രാവിലെ വേണമെങ്കിൽ, വെറും വയറ്റിൽ നെല്ലിക്കയോ പാവക്കയോ കുമ്പളം കക്കരി എന്നിവയുടെ ജ്യൂസ് നിങ്ങൾക്ക് കുടിക്കാം. ഒരു നുള്ള ഉപ്പും ഒരു നുള്ള മഞ്ഞളും ഇട്ട് ജ്യൂസ് അടിച്ച് നിങ്ങൾക്ക് വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതാണ്. അത് തടി കുറയ്ക്കാൻ സഹായിക്കും. അതുകൂടാതെ ചായയും കാപ്പിയും കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് മധുരമിടാതെ കഴിച്ചാൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ലത് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീയും മധുരം പാടില്ല. നമ്മൾ ഈ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മധുരം പാടെ ഒഴിവാക്കുക. അത് പഞ്ചസാര തന്നെ ആവണമെന്നൊന്നുമില്ല. പഞ്ചസാരയായാലും ബേക്കറി പലഹാരങ്ങളായാലും, ബേക്കറി പലഹാരങ്ങളിൽ മധുരമുള്ളതും മധുരമില്ലാത്തതും ഉണ്ടാവും, അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. അതായത് വറുത്തതും അങ്ങനെയുള്ള എല്ലാ ഭക്ഷണങ്ങളും നമ്മൾ കഴിക്കുന്നതും ഒഴിവാക്കുക. ഇപ്പോൾ തുടക്കക്കാർക്ക് പെട്ടെന്ന് തന്നെ പറയുമ്പോൾ എല്ലാം ഒഴിവാക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് അത് കുറച്ച് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് രാവിലത്തെ ഭക്ഷണം, നിങ്ങളിപ്പോൾ തുടക്കക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ കഴിക്കുന്നത് അതേ ഭക്ഷണം കഴിക്കാം. പിന്നെ പിന്നെ ആ ഭക്ഷണം ഡയറ്റിലുള്ള വേണ്ട സാധനങ്ങൾ കഴിച്ച് നിങ്ങളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഒന്ന് ചുരുക്കിക്കൊണ്ടുവരാം. അപ്പോൾ നമ്മളിപ്പോൾ 3 നേരം അരി ഭക്ഷണം കഴിക്കുന്നവരായിരിക്കാം. രാവിലെ അരി കൊണ്ടുള്ള അരി അല്ലെങ്കിൽ ഗോതമ്പ്, പിന്നെ ഉച്ചയ്ക്ക് ചോറ്, രാത്രിയും ചോറ് അല്ലെ ചപ്പാത്തി കഴിക്കുന്നവരായിരിക്കും. അപ്പോൾ അതൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യാം. രാവിലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണം നിങ്ങളുടെ ഇഷ്ടത്തിന് കഴിക്കാം. ഉച്ചയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾ നന്നായി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉച്ചയ്ക്കും രാത്രിയും നമ്മളെ ഡയറ്റ് ഫോളോ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ രാത്രി മാത്രം ഡയറ്റ് ഫോളോ ചെയ്യാം. അത് ഒരാഴ്ച, പിന്നെ മെല്ലെ മെല്ലെ നിങ്ങൾ ഡയറ്റിലേക്ക് വരണം. ഉച്ചയ്ക്ക് നിങ്ങൾക്കൊന്നുകിൽ ചോറ് തന്നെ കഴിക്കാം, അതായത് അളവ് കുറച്ച് കഴിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ സലാഡ് ആക്കിയിട്ട് കഴിക്കാം. വെജിറ്റബിൾ സലാഡിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പേരിയൊക്കെ, ഇലയുടെ ഉപ്പേരികളോ അല്ലെ എന്ത് പച്ചക്കറി ആയാലും കുഴപ്പമില്ല. പക്ഷേ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് സദാ വെളിച്ചെണ്ണ ആയിരിക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിലായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഉപ്പേരിൽ തേങ്ങയൊന്നും ഇടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നമുക്ക് തടി കൂടത്തൊന്നുമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രാത്രി 8 മണിയുടെ മുന്നേ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. രാത്രി നിങ്ങൾ കഴിക്കുമ്പോൾ ലഘുവായ ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ ഒന്നുകിൽ ഫ്രൂട്ട്സ് കഴിക്കാം, അല്ലെങ്കിൽ വെജിറ്റബിൾസ് കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ജ്യൂസ് കഴിക്കാം. ജ്യൂസിൽ മധുരം പാടില്ല. ഫ്രൂട്ട്സിൽ കഴിക്കാൻ പാടില്ലാത്തത് ചക്ക, മാങ്ങ, കൈതച്ചക്ക, പപ്പായ, പിന്നെ നേന്ത്രപ്പഴം. റോബസ്റ്റും ചെറുപഴവും കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്താ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഇപ്പോൾ ചിക്കനും മീനും ഒക്കെ പാടെ ഒഴിവാക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ, ഇപ്പോൾ ഡയറ്റ് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒഴിവാക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. പക്ഷേ 250 ഗ്രാം നിങ്ങൾക്ക് കൂടാൻ പാടില്ല. അതോടൊപ്പം നിങ്ങൾ ഈ പൊരിച്ചും കരിച്ചും കഴിക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേവിച്ചിട്ട് വേണേൽ കഴിക്കാം. ഉപ്പും മഞ്ഞളും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അധികം തടി കൂടാൻ കാരണമാവില്ല. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. അതായത് ചിക്കനോ മീനോ ബീഫോ മട്ടനോ നിങ്ങൾക്ക് കഴിക്കണം നിർബന്ധമാണെങ്കിൽ, പെട്ടെന്ന് ആദ്യമായിട്ട് ഡയറ്റ് ചെയ്യുന്ന ഒരാളിൽ പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്കത് വേവിച്ചിട്ട് കഴിക്കാം. അപ്പോൾ ഓട്സ് നമ്മൾ കഴിയുന്നതും ഒഴിവാക്കണം, കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ വേണമെങ്കിൽ നമുക്ക് നട്ട്സൊക്കെ ആഡ് ചെയ്യാം. അതായത് ഓരോ നട്ട്സും നമുക്ക് ഇപ്പോൾ അണ്ടിപ്പരിപ്പ്, ബദാം, മുന്തിരി ഇതൊക്കെ കഴിക്കുമ്പോൾ ഓരോന്നും 5 എണ്ണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. 5 കൂടിക്കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിൻ്റെ പ്രോബ്ലം പോലെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും. അപ്പോൾ കഴിയുന്നതും ഓരോന്നും 5 എണ്ണം കഴിക്കാം. അപ്പം നമ്മുടെ ഇതിപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണ് ഡയറ്റ് ഫോളോ ചെയ്യേണ്ടതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് തടി കുറയാനുള്ള കംപ്ലീറ്റ് ഡയറ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ എങ്ങനെയായിരിക്കണം കംപ്ലീറ്റ് ഡയറ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. കൂടാതെ നിങ്ങളുടെ സജഷൻസും നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യുക.
ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. താങ്ക് യു.